ഛത്തീസ്ഗഡിൽ കത്തോലിക്ക സഭ നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറെന്ന് സഭയുടെ ജഗ്ദൽപൂർ രൂപതാ ബിഷപ്പ് ജോസഫ് കൊല്ലംപറമ്പിൽ. സമീപകാലത്ത് സഭാ സ്ഥാപനങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ സംസ്ഥാന സർക്കാരും ന്യൂനപക്ഷ കമ്മീഷനും നൽകിയ പിന്തുണയിൽ സഭയ്ക്ക് തൃപ്തിയുണ്ട്. എന്നാൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയും BJP സംസ്ഥാന നേതാക്കളും നൽകുന്ന ഉറപ്പുകൾ താഴെത്തട്ടിൽ പാലിക്കപ്പെടാത്തതാണ് തുടർച്ചയായ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ബിഷപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള നിരന്തരമായ ആക്രമണങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് ഛത്തീസ്ഗഡിൽ നിന്ന് കഴിഞ്ഞ കുറച്ചു നാളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ ജഗ്ദൽപൂർ ബിഷപ്പും മലയാളിയുമായ ബിഷപ്പ് ജോസഫ് കൊല്ലംപറമ്പിൽ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുന്നു. നാരായൺപൂരിലെ പ്രത്യേക സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ശാന്തമായിട്ട് ആദിവാസി മഹാസഭ വിളിച്ചുകൂട്ടിയ ഒരു മീറ്റിംഗ് ആയിരുന്നു. അത് വളരെ ശാന്തമായിട്ട് പോകേണ്ടതായിരുന്നു. അവരുടെ അതിൻ്റെ മുഖ്യ അധികാരികൾ തന്നെ പറഞ്ഞു, ഞങ്ങളാരും ഇങ്ങനെ ഒരു ആരാധനാലയം ആക്രമിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വിചാരത്തോടു കൂടി ചേർന്നതല്ല. അതുകൊണ്ട് ഇതൊരു ലോ ആൻഡ് ഓർഡറിൻ്റെ കൈവിട്ടു പോയ ഒരു സംഭവമായിട്ടാണ് ഞാനിതിനെ കാണുക. അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. കാരണം ആ വലിയൊരു ജനക്കൂട്ടം നമ്മുടെ പള്ളിയുടെ മുമ്പിലുള്ള റോഡിൽ കൂടെയാണ് അവർ ആ ജാഥ നടന്നു പോകേണ്ടിയിരുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പള്ളിയിലേക്ക് കല്ലെറിയുകയും പിന്നെ ആൾക്കാർ അതിലേക്ക് പ്രവേശിച്ച് അതങ്ങ് ആക്രമിച്ച് വളരെ അതിൻ്റെ ഭീകരമായ ദൃശ്യങ്ങൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലങ്ങ് സംഭവിച്ചു. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒത്തിരി സങ്കടമുണ്ട്. ആസൂത്രിതമായൊരു പ്രകോപന സൃഷ്ടിക്കൽ കരുതുന്നുണ്ടോ? കാരണം എന്താണോ ആ രീതിയിൽ അവരെ പ്രകോപിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അവരുടെ ഇടയിലുണ്ടായിരിക്കാം. പലപ്പോഴും ഇത് സംഭവിക്കാൻ തുടങ്ങുന്നതിന് കാരണം ഈ ഗ്രാമങ്ങളിൽ ക്രൈസ്തവരുണ്ട്, ക്രൈസ്തവരല്ലാത്തവരുണ്ട്. അപ്പോൾ ഒരു മരണം സംഭവിച്ചു. അപ്പോൾ ആ ഡെഡ് ബോഡി ഒന്ന് സംസ്കരിക്കണം. അപ്പോഴാണ് പലപ്പോഴും ഈ ബുദ്ധിമുട്ടുകൾ ഉടലെടുക്കുക. അതങ്ങോട്ട് വളരെ പ്രമാദമായിട്ട് തീർന്ന് അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർക്കും ബറിയൽ പ്ലേസ് അലോട്ട് ചെയ്ത് തരാം. പക്ഷേ ഈ ബറിയൽ പ്ലേസ് അലോട്ട് ചെയ്താലും അത് തരണ്ടിത് ഗ്രാമത്തിലെ തലവന്മാരും ഗ്രാമത്തിലെ അപ്പോൾ അവിടെയൊക്കെയുള്ള ആ ഒരു ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ആ തീരുമാനങ്ങൾ പ്രവർത്തിക്കും സാധിച്ചെങ്കിലേ ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ ഈ നിർബന്ധിതമായ മതപരിവർത്തനം നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെയാണ്, അതിനെങ്ങനെ പ്രതികരിക്കുക? സഭയുടെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാൻ സാധിക്കും ആരെയും നിർബന്ധമായിട്ട് മതം പ്രചരിപ്പിച്ച് എന്തെങ്കിലും പ്രലോഭനത്തിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ രീതിയിലുള്ള ഒരു പേടിപ്പിച്ചോ ഒന്നും ആരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടിരുന്നില്ല. ഇനി അങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ച് അല്ല പ്രലോഭിപ്പിച്ച് മമൂസാമുക്കി അല്ലെങ്കിൽ വിശ്വാസികളാക്കി എന്ന് തെളിയിക്കാമെങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഛത്തീസ്ഗഡിൻ്റെ ഒരു പ്രത്യേകത അത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ശരിയാണെങ്കിൽ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ആക്രമണങ്ങളിൽ പ്രാദേശികമായ BJP നേതാക്കന്മാരടക്കം പ്രതികളായിട്ടുമുണ്ട്. ഇതിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മതിയായ സംരക്ഷണം ഇതിൽ കിട്ടുന്നില്ല എന്നൊരു ആരോപണം സഭയ്ക്കുണ്ടോ? നല്ലൊരു പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടി എന്നെനിക്ക് സംതൃപ്തിയുണ്ട്. കാരണം അല്ലെങ്കിൽ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഇതുപോലുള്ള സമ്മേളനങ്ങൾ ഓരോ ജില്ലാ ആസ്ഥാനത്ത് നടത്തിയപ്പോൾ ഇതിലും ഭീകരമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാകാമായിരുന്നു. പക്ഷേ നല്ല കരുതലും നല്ല പ്രൊട്ടക്ഷനും ആ ദിവസം തന്നു എന്നുള്ളതിൽ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്, അതിന് ഒത്തിരി നന്ദിയുണ്ട്. BJP നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു, അവരിതിലൊരു നിലപാട് എന്താണ് എടുത്തിരിക്കുന്നത്? അവരും വളരെ സൗഹാർദ്ദപരമായിട്ടാണ് സംസാരിക്കുകയും നമുക്കിത് പരിഹരിച്ചുകൊണ്ട് പോകണം, ഇങ്ങനെയുള്ള ഗ്രാമാന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി ഒരു എന്താ സൗഹാർദ്ദ അന്തരീക്ഷം നശിപ്പിക്കരുത്, ആ രീതിയിലാണ് എനിക്കറിയാവുന്ന നേതാക്കന്മാരൊക്കെ എന്നോട് സംസാരിച്ചിട്ടുള്ളത്. അധികാരി ലെവലിൽ നമ്മുടെ ഉന്നത തലങ്ങളിൽ നമ്മൾ വളരെ സൗഹാർദ്ദമായിട്ട് നമ്മൾ പെരുമാറിപ്പോകുന്നുണ്ട്, വളരെ അതിലേക്ക് സന്തോഷമുണ്ട്. പക്ഷേ അത് നമ്മുടെ എന്താ പറയുന്നത് താഴെക്കിടയിലുള്ള പ്രവർത്തകരോ അല്ല ആ രീതിയിലുള്ളവർ അത്രയും മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. പരിമിതമായ ഭാഷയിൽ തന്നെയാണ് ബിഷപ്പ് സംസാരിക്കുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ വരികൾക്കിടയിൽ ചില കാര്യങ്ങളെങ്കിലുമുള്ള അതൃപ്തി അദ്ദേഹം പറയാതെ പറയുന്നുമുണ്ട്. കോട്ടയത്ത് നിന്ന് അരവിന്ദ് ചന്ദ്രനൊപ്പം എസ് രാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.